സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ 1.25 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ എക്സൈസ് സംഘം പിടികൂടി. അറസ്റ്റിലായത് ഒഡീഷ സ്വദേശി ഗണപതി കിരൺ. പ്രദേശത്ത് കൂലിപ്പണിയെടുക്കുന്നുവെന്ന വ്യാജേനെ പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നാളെ. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ട്രയൽ റൺ നടത്തി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു ട്രയൽ റൺ. പ്രസിദ്ധമായ കുന്നംകുളം ഐക്യ സുവിശേഷ മഹായോഗം 6 മുതൽ 12 വരെ ഒരുക്കങ്ങളാകുന്നു. സമ്മേളന നഗരിയിൽ കൊടി ഉയർന്നു. കുന്നംകുളം CSI പള്ളി മുൻ വികാരി റവറന്റ് PG തോംസൺ കൊടിയേറ്റം നടത്തി. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ തടത്തിൽ ഭാഗത്ത് വീടിന്റെ മുന്നിൽ മാംസാവശിഷ്ടം തള്ളിയതായി പരാതി. മാലിന്യം മൂലം പ്രദേശത്ത് തെരുവനായ്ക്കളുടെയും ഈച്ചകളുടെയും ശല്യം വർദ്ധിച്ചു. ഗുരുവായൂരിൽ വൈദ്യുതി ട്രാൻസ്ഫോമറിന് താഴെയുള്ള പുല്ലുകൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കിഴക്കേ നടയിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിന് സമീപമാണ് ഉച്ചയ്ക്ക് 12 തീപിടുത്തമുണ്ടായത്. ലിവറിൽ ട്യൂമർ ബാധിച്ച കുന്നംകുളം കക്കാട് സ്വദേശിനി അന്നയുടെ ചികിത്സയ്ക്കായി MGO CSM നേതൃത്വത്തിൽ ചിത്രപ്രദർശനവും വിൽപ്പനയും ഒരുക്കി ഫാദർ പത്രോസ് OIC. ബദനി സ്കൂൾ വളപ്പിലായിരുന്നു സാംസ്കാരിക സമ്മേളനവും ചിത്രപ്രദർശനവും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 59th സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് നിന്നും ആരംഭിച്ച പരസ്യപ്രചാരണ ജാഥയ്ക്ക് പെരുമ്പിലാവിൽ യൂണിറ്റ് ഭാരവാഹികൾ സ്വീകരണം നൽകി. പുതുച്ചേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധരായ സെബസ്റ്റിനോസിന്റെയും അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. 500 ബഹനാം ചാപ്പൽ പെരുന്നാളിന്റെ കൊടിയേറ്റം നടന്നു. 5-6 February പെരുന്നാൾ ആഘോഷം. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽക്കുന്ന് പ്രദേശത്തെ VB ഗ്രാനൈറ്റിനെതിരെ പ്രദേശവാസികൾ രൂപീകരിച്ച സംയുക്ത സമരസമിതി പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം CPMന്റെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഉദാഹരണമാണെന്ന് SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉബൈദ് NK. വെള്ളറക്കാട് കൊല്ലമ്പടി തേജസ് കോളേജിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ഓട്ടുപാറ കിഴക്കേവിട്ടിൽ സുഭാഷിനാണ് പരിക്കേറ്റത്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയിൻ റോഡ് സെൻട്രൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PN മോഹൻ ഉദ്ഘാടനം ചെയ്തു. കാണിപ്പയ്യൂർ അന്നംകുളങ്ങര പകുതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മൂരാളൻ മനു നമ്പതിരിപ്പാട്, തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാട് എന്നിവർ വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പിയാനോയിൽ ഒറ്റവിരൽ മാത്രം ഉപയോഗിച്ച് സംഗീതം പൊഴിക്കുന്ന 8 വയസ്സുകാരൻ ഇഷാൻ കൃഷ്ണയെ അനുമോദിക്കാൻ പ്രശസ്ത സംഗീത സംവിധായകൻ രതീഷ് വേഗ വീട്ടിലെത്തി. കടവല്ലൂർ വട്ടമാവ് ചെരുത്തൊടിപ്പറമ്പിൽ രാജേഷിനെയും ഷൈലുവിന്റെയും മകനായ ഇഷാൻ കൃഷ്ണ തനിക്ക് പിറന്നാൾ സമ്മാനമായി ലഭിച്ച കൊച്ചു പിയാനോയിൽ ഒറ്റവിരലുകൊണ്ട് പാട്ടുകൾ വായിക്കുന്നത് CCTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച നന്മ ക്ലബിന്റെ നേതൃത്വത്തിൽ 200 കുടുംബങ്ങൾക്ക് സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഒപ്പം ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭാ തല അയൽക്കൂട്ട സംഗമം നടത്തി. സംഗമം നഗരസഭ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 1977-83 കാലയളവിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരൂർ ആർദ്ര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മാനസികാരോഗ്യ പരിപാലന പരിപാടിയുടെ ഭാഗമായി കലാപരിപാടികളും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടത്തി. ഗുരുവായൂർ പാലുവായ് സ്വദേശിനി സുജാത സുകുമാറിന്റെ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി പട്ടിത്തടം മെയിൻ റോഡ് മാർ ബെസീലിയസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 നവാഭിക്ഷിതനായ ഫാദർ കുര്യാക്കോസ് ജോൺസനെ അനുമോദിച്ചു. പെരുമ്പില വാൽത്തറ കൊടുക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം പൂരം കൊടിയിറങ്ങി. ആനായ്ക്കൽ തോന്നിയാംകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച രാവിലെ ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകി നട അടച്ചതോടെ ആഘോഷത്തിന് സമാപനമായി. ആനായ്ക്കൽ തോന്നിയാംകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച നടപ്പുര വാദ്യ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യ കലാകാരന്മാരെ ആദരിച്ചു. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ.
പുരോഗമന കലാ സാഹിത്യ സംഘം വേലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അർണോസ് അക്കാദമിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനായ വിക്ടർ യുഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിനൂന്നിയ ചർച്ചയ്ക്ക് ഡോക്ടർ എസ് കെ വസന്തൻ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന് ഭരണിവേലയ്ക്ക് സമാപനമായി. പാതിരിക്കോട്ടുകാവ്, കുറ്റ്യംകാവ്, ഭരതക്കാട്ട് കോമരങ്ങൾ ഭക്തർക്ക് കൽപ്പന നൽകി ഉപകാരം ചൊല്ലിപ്പിരിഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ചാലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിനിധീകരിച്ച് കൂടിയാട്ടത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ മംഗലത്ത് വിജയൻ ജ്യോതി ദമ്പതികളുടെ മകൾ ജ്യോതികയെ ആദരിച്ചു. മഹാത്മാഗാന്ധിയുടെ 75th രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം. രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിലെ അഗതികൾക്കും വിശക്കുന്നവർക്കും പൊതുച്ചോറുകൾ നൽകി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭ കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. പഴഞ്ഞി ചെറുതുരുത്തി ഗുരുപ്രഭാവ ആശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു, ഉദ്ഘാടനം ചെയ്തു. എന്റെ വാർഡ് ആരോഗ്യ വാർഡ് പദ്ധതിയുടെ ഭാഗമായി SDPI പാപ്പാളി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ തേവർമഠം റോഡ് സെന്റ് ജോർജ് കുരിശുപള്ളി 23rd വാർഷിക പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. സംഘഗ്രാമം മൈനൂരിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രി, അൽഫ ക്ലിനിക് എന്നിവയുമായി ചേർന്ന് പഴഞ്ഞി ക്രിസന്റ് കോളേജിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജയബൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക.